തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ മുന്നിലാര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് രാജീവ് ചന്ദ്രശേഖറാണ്. പുതിയ കാലത്തിൻ്റെ സാധ്യതകളെയൊക്കെ ഉഗ്രൻ പി ആർ ഏജൻസികളെയും തൻ്റെ കീഴിലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയും ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള പ്രചരണ രംഗത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഇറങ്ങിച്ചെല്ലാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടില്ല. സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്ക് ഇപ്പോഴും ഈ സ്ഥാനാർത്ഥിയെ ദഹിച്ചു തുടങ്ങിയിട്ടില്ല. നേരത്തെയൊക്കെ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തുമ്പോൾ പാർട്ടി ആഫീസിൽ പോലും ഒന്ന് കയറാതെ വലിയ ഗമ കാണിച്ച് പോയിക്കൊണ്ടിരുന്ന ആളിനെക്കുറിച്ച് ഒരു ദേശീയ മാധ്യമത്തോട് നേരത്തെ തിരുവനന്തപുരത്തെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചതാണ്. ആ മനോഭാവം ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കിടയിലുണ്ട്. എവിടെ നിന്നോ വരുന്ന ഒരാളെ ജയിപ്പിച്ച് വിട്ടതുകൊണ്ട് ഞങ്ങൾക്കെന്ത് എന്നുള്ള ചോദ്യം തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. ഈ വന്നു കയറുന്നവർക്കൊക്കെ വലിയ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലം, അത് ബി ജെ പിയിൽ ഇത്രയും കാലം വെള്ളം കോരിക്കൊണ്ട് നടന്ന പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു വരത്തിനെ അങ്ങനെ അങ്ങ് ജയിപ്പിച്ചു വിട്ടാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ത് എന്ന് നന്നായി മറ്റാരെക്കാളും ബി ജെ പി നേതാക്കൾക്ക് അറിയാമെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ബി ജെ പിയുടെ സാന്നിധ്യം വളരെ ചെറുതാണ്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ എല്ലായിടം അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലാവരും കാണുന്നു, മറ്റേ ആളിനെ കാണുന്നു, മതമേധാവിയെ കാണുന്നു, പള്ളിയിൽ പോകുന്നു, അത് അമ്പലത്തിൽ പോകുന്നു, എൻ എസ് എസ് ആസ്ഥാനത്ത് പോകുന്നു, അതെല്ലാം സംഭവിക്കുന്നുണ്ട്. അതെല്ലാം വീഡിയോകളായും ചിത്രങ്ങളായും ഒക്കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേജിൽ കൂടിയും ബി ജെ പിയുടെ പേജിൽ കൂടിയും ഒക്കെ തട്ടിവിടുന്നുണ്ട്. പക്ഷേ വീട് വീടാന്തരമുള്ള പ്രചരണത്തിലടക്കം, ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള തിരുവനന്തപുരം നഗരത്തിലെ 4 മണ്ഡലങ്ങളിലടക്കം, പ്രതീക്ഷിച്ചതുപോലെയുള്ള ഉണർവ് ബി ജെ പി ക്യാമ്പിൽ ഉണ്ടായിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ നിലവിൽ ബി ജെ പി വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് ഗ്രൗണ്ടിൽ അവരുടെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ സി പി എം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം നൽകുന്ന മറ്റൊരു വലിയ സൂചന. കഴിഞ്ഞ തവണ സി ദിവാകരൻ എന്നൊക്കെ ആയിരുന്നപ്പോൾ ഒന്ന് ഡൗൺ പ്ലേ ചെയ്ത സി പി എം, ഇക്കുറി അവരുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി തന്നെ തൊട്ടടുത്ത് ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോഴും ഒരു ഉപേക്ഷയും വിചാരിക്കാതെ പന്ന്യൻ രവീന്ദ്രനോടൊപ്പം പാർട്ടി മെഷീനറി മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ സി പി എമ്മിൻ്റെ ഊർജ്ജസ്വലമായ ഇടപെടലിലൂടെ സാധിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് ബോധ്യപ്പെടുത്തുന്നത് എന്താ? നിലവിൽ രാജീവ് ചന്ദ്രശേഖർ 3 സ്ഥാനത്താണ് എന്നതാണ്.